സാധാരണഗതിയിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത്തരം ബുദ്ധിമുട്ടുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇനി മുതൽ നമുക്ക് നമ്മുടെ മൊബൈലിലോട് മലയാളത്തിൽ സംസാരിച്ചാൽ മതി, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യപ്പെടും. ഇത്തരമൊരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. ഈ സംവിധാനം നിങ്ങളുടെ മൊബൈലും ചെയ്യാനാകും. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ ഭാവിയിലും നിങ്ങൾക്ക് കാണാനായി ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി അതിനോട് ചേർന്ന് തന്നെ വലത് സൈഡിലൊരു ബെൽ ഐക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്നുള്ള വീഡിയോകൾ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിനായി രണ്ട് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഉപയോഗിക്കാം. ഗൂഗിളിൻ്റെ ജീബോർഡ് എന്ന് പറയുന്ന ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്ന് പറഞ്ഞ് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ ഉണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ രണ്ട് ആപ്ലിക്കേഷനുകളും പ്ലേ സ്റ്റോറിൽ സൗജന്യമായി ലഭ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ജീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് ഒരു കീബോർഡ് എന്നതിൽ ഉപരി നിരവധി അധികമായിട്ടുള്ള ഫീച്ചറുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇതുപോലെ ജീബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാം, ജീബോർഡ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്തരത്തിൽ ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിതുപോലെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ എനേബിൾ ഇൻ സെറ്റിംഗ്സ് എന്ന് പറയുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്നത് ആക്ടിവേറ്റായി നിൽക്കുന്നതായി കാണാം. അത് ആക്ടിവേറ്റ് ആയിരിക്കണം. പിന്നീട് ഇവിടെ ജീബോർഡ് എന്നുള്ളത് കൂടി ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്ന് പറയുന്ന നീല ബട്ടൺ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. അതിവിടെ ഇംഗ്ലീഷ് ജീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. പിന്നീട് സെറ്റ് പെർമിഷൻ എന്ന് പറയുന്ന ഈ നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇത്തരം മെസ്സേജുകളെല്ലാം അലോ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ലാംഗ്വേജസ് എന്ന് എഴുതിയിരിക്കുന്ന ഇടത്ത് നിന്നും യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ആക്ടിവേറ്റായി നിൽക്കുന്നത് കാണാം. അത് ഓഫ് ചെയ്ത ശേഷം നമുക്ക് മലയാളം വേണമെങ്കിൽ ഇവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ മലയാളം ABC മലയാളം എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് മംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും നമുക്ക് ഒരുപോലെ മാറി മാറി ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷും മലയാളമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വരിക. അടുത്തതായി ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യപ്പെടുകയാണ്. ഇതിനായി വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് പ്രധാനപ്പെട്ട സെറ്റിംഗ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലാംഗ്വേജസ് എന്ന് പറയുന്ന ആദ്യ ഓപ്ഷനിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും കാണിക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ഇംഗ്ലീഷ് എന്നുള്ളത് ഓഫ് ചെയ്യുക. പിന്നീട് ഏറ്റവും താഴെയിലേക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓപ്ഷനിലെ ടിക്ക് ഒഴിവാക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. അതിനുശേഷം മാത്രം മലയാളം ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൻ്റെ സെറ്റിംഗ്സിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് ഫോണിനോട് സംസാരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ ഏതാണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം, അപ്പോൾ ഇത്തരത്തിൽ കീബോർഡാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അതുകൂടാതെ മലയാളത്തിലേക്ക് മാറണമെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് സംസാരിച്ചു കൊണ്ട് മലയാളത്തിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ ഫോണിനോട് മലയാളത്തിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും
മലയാളത്തിൽ ടൈപ്പ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇത്തരമൊരു സംവിധാനം നിലവിൽ വന്നത് അധികം ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈന്യ ജയരാജ്.